ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി അമേരിക്കൻ സംസ്ഥാനമായ അലബാമ കൊലക്കേസ് പ്രതിയായ വധശിക്ഷയാണ് രാവിലെ നടപ്പാക്കിയത് പുതിയ ഒരുപാട് പ്രത്യേകതയുള്ള മുതൽ വാർത്തകളിൽ നിറഞ്ഞ കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയും അവസാനിക്കുന്നത് ചരിത്രം സൃഷ്ടിച്ച് മാസ്കിലൂടെ നൈട്രജൻ വാതകം കടത്തിവിട്ട് അഞ്ചു മിനിറ്റിൽ കെനത്ത് യു സ്മിത്ത് മരിച്ചു വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വിഷമരുന്ന ക്ഷാമം വന്നതിനെ തുടർന്നാണ് അലബാമ ശിക്ഷ നടപ്പാക്കാൻ മറ്റൊരു വഴി തേടിയത് നൈട്രജന്റെ ഉപയോഗം മനുഷ്യാവകാശ സംഘടനകൾ ശക്തിയുക്തം എതിർത്തു നൈട്രജൻ മരണം ഉറപ്പാക്കണമെന്നില്ലെന്നും ജീവച്ഛവമായി പോകാനുള്ള സാധ്യത ഏറെയെന്നും വിമർശനമുയർന്നു എന്നാൽ തീരുമാനവുമായി അലബാമ മുന്നോട്ടു പോയി രണ്ടു വർഷം മുമ്പ് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ ഞരമ്പ് കണ്ടെത്തി കുത്തിവയ്പെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്മിത്ത് രക്ഷപ്പെട്ടു ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയപ്പോൾ അത് ചരിത്രവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സുവിശേഷ പ്രചാരകനായ ചാൾസ് സെനറ്റ് ആസൂത്രണം ചെയ്തതാണ് ഭാര്യ എലിസബത്ത് സെനറ്റിന്റെ കൊലപാതകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇൻഷുറൻസ് തുക നേടിയെടുക്കാൻ ചാൾസിന്റെ ദുർബുദ്ധി ആയിരം ഡോളർ നൽകി രണ്ട് വാടക കൊലയാളികളെ നിയോഗിച്ചു നാൽപ്പത്തിയഞ്ചുകാരിയെ മർദ്ദിച്ച ശേഷം അവർ കുത്തിക്കൊന്നു പിടിയിലാകുമെന്ന ഘട്ടത്തിൽ സുവിശേഷകൻ ചാൾസ് ജീവനൊടുക്കി ഒരു കൊലയാളി ജോൺ ഫോറസ്റ്റ് പാർക്കറിന്റെ വധശിക്ഷ രണ്ടായിരത്തി പത്തിൽ നടപ്പാക്കി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു സ്മിത്തിന്റെ വാദം അവസാന അപ്പീലും തള്ളിപ്പോയതോടെയാണ് വധശിക്ഷ നടപ്പാക്കിയത് അലബാമ കൂടാതെ അമേരിക്കയിലെ മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ കൂടി നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്